എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ഞാൻ ഫ്രൂട്ടും ഷുഗറും കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്ത് ഉള്ള ഒരു ഡയറ്റിലേക്ക് പോവുകയാണെന്ന്. ഞാൻ ഇതിങ്ങനെ പിടിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സെൻറ്റൻസിൻ്റെ അവസാന ഭാഗം ഞാൻ വളരെ സോഫ്റ്റായിട്ട് പറയുമ്പോൾ അത് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്ത് വരുന്നില്ല. ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ബ്രീഫായിട്ടും ഇതിങ്ങനെ അടുത്ത് പിടിച്ചും പറയാമെന്ന ഉദ്ദേശത്തിൽ പറയുന്നു. അപ്പോൾ ഞാനങ്ങനെ ചെയ്തു ചെയ്യുകയാണ് എന്ന് ഞാൻ പറഞ്ഞു. അത് ചെയ്യാൻ ഉണ്ടായ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ഡോക്ടർ ലസ്റ്റിക് എന്ന് പറയുന്ന ഒരാൾ, കുറേ നാൾ മുമ്പാണ്, എത്ര വർഷം മുമ്പാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം ഒരു ബുക്കൊക്കെ എഴുതി, കുറച്ച് വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരെണ്ണമാണ് ദ ഷുഗർ ദ എലിഫൻ്റ് ഇൻ ദ കിച്ചൻ എന്ന് പറഞ്ഞ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീഡിയോസൊന്നും ഞാൻ നോക്കുന്നില്ലായിരുന്നു. ഞാൻ ഈ ഇവിടെ കീറ്റോക്കാരുടെ ഇവിടെയുള്ള എൻജിനീയറുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൻ്റെ വീഡിയോയും, പിന്നെ ജേസൺ ഫങ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വീഡിയോസും, അദ്ദേഹത്തിൻ്റെ ബുക്കൊക്കെ വാങ്ങിച്ച് അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എൻ്റെ അറ്റൻഷൻ ഡിസ്ട്രാക്ട് ആയി, ഞാൻ ഡോക്ടർ റോബർട്ട് ലസ്റ്റിക്. അപ്പോൾ അത് മാത്രമേ കാണത്തുള്ളായിരുന്നു, ഞാൻ വേറൊന്നും നോക്കിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ കീറ്റോ ഒക്കെ തുടങ്ങിയതും ലോ കാർബി പോയതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരാളെ ഈ ഡോക്ടർ റോബർട്ട് ലസ്റ്റിക് എന്ന് പറയുന്ന ഡോക്ടറുടെ ഷുഗർ മെറ്റബോളിക് സിൻഡ്രോം ആൻഡ് ക്യാൻസർ ആ വീഡിയോ കാണാനിടയായി. അതൊരു ഒരു മണിക്കൂർ അല്ല 57 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ ആണ്, 58 മിനിറ്റ് ഉള്ള വീഡിയോ ആണ്. അത് ഞാൻ കണ്ടപ്പോഴാണ് എനിക്ക് ഈ ഫ്രൂട്ടും ഷുഗറും നിർത്തി ഒന്ന് നോക്കണം എന്നുള്ള തോന്നലുണ്ടായത്. അതിന് ഒരു വേറൊരു കാരണം, ഞാൻ ആദ്യം കുറച്ച് നാൾ വളരെ സ്ട്രിക്റ്റായിട്ട് പോയപ്പോൾ എനിക്ക് 6 കൊണ്ടുവരാൻ സാധിച്ചെങ്കിലും, പിന്നെ 6.5 ഒക്കെ ആയിരുന്നു എൻ്റെ HbA1c. പിന്നെ വേറെ പലയിടത്തും ഞാൻ വായിച്ചു, HbA1c പോസ്റ്റ്പ്രാൻഡിയൽ ഷുഗറോ അല്ല നമ്മുടെ ഇൻഡിക്കേറ്റർ ഓഫ് അവർ ഡിഗ്രി ഓഫ് ഡയബറ്റീസ്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറാണ് നമ്മൾ നോക്കേണ്ടത്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് രാത്രിയിലെല്ലാം നമ്മൾ മരുന്ന് ഭക്ഷണം ശരിക്ക് കഴിക്കാതെ മരുന്ന് കഴിച്ച് കിടന്ന് നമുക്ക് ഹൈപ്പോഗ്ലൈസീമിയ വന്നു എന്ന് വരട്ടെ, അങ്ങനെ വന്നാൽ നമ്മളുടെ HbA1c ലോ ആയിരിക്കും. പക്ഷേ നമ്മൾക്ക് പകല് ഹൈയും രാത്രി ലോയും ഒക്കെ ആണെങ്കിൽ നമ്മൾ HbA1c ലോ ആയിട്ട് കാണപ്പെടും. വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിക്കുന്നത് ഒരു കീറ്റോ ഡയറ്റ് പോലെ, നമ്മൾ രാവിലെ മുട്ട മാത്രം കഴിച്ചു, രണ്ട് മുട്ടയും കുറച്ച് വെജിറ്റബിളും കഴിച്ചു, എന്നിട്ട് നമ്മൾ പോസ്റ്റ്പ്രാൻഡിയൽ നോക്കി, അപ്പോൾ നമുക്ക് വളരെ നോർമലാണ്, നമ്മൾ സന്തോഷിപ്പോയി, ഉച്ചയ്ക്ക് ചോറുണ്ടോ അത് നോക്കിയില്ല. അങ്ങനെ ആകുമ്പോഴും അത് പോസ്റ്റ്പ്രാൻഡിയൽ ഒരു ഇൻഡിക്കേറ്റർ ഓഫ് ഡയബറ്റീസ് അല്ല, ആണ് എന്നാലും അതിനൊരു റേഞ്ചൊക്കെ ഉണ്ട്. എന്നാലും കറക്റ്റായിട്ട് നമുക്കത് അറിയണമെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ തന്നെ നോക്കണം. അപ്പോൾ എൻ്റെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 120-130 നിൽക്കുകയായിരുന്നു. ഞാൻ വളരെ സ്ട്രിക്റ്റായിട്ടൊക്കെ നോക്കിയപ്പോഴത്തേക്കും അത് 118-117 നിൽക്കും. അതൊക്കെ വലിയ കുഴപ്പമില്ല, 124 പോകാമെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് അത് എൻ്റെ മനസ്സിലതൊരു സന്തോഷമല്ലായിരുന്നു. കാരണം ഞാൻ പണ്ട് കോവയ്ക്കായൊക്കെ കുടിച്ചൊക്കെ ഡയറ്റ് ചെയ്ത് മില്ലറ്റ്സൊക്കെ കഴിക്കുമ്പോൾ അത് 90s നിർത്താൻ പറ്റുമായിരുന്നു. പക്ഷേ അത് അങ്ങനെയുള്ള എക്സ്ട്രാ സ്റ്റെപ്പൊന്നും എടുക്കാതെ ഈ ഡോക്ടർ ലസ്റ്റിക് പറയുന്ന അനുസരിച്ച് നമ്മൾ ഫ്രക്ടോസ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് മാത്രം അവോയ്ഡ് ചെയ്താൽ തന്നെ നമ്മൾക്ക് ഇത് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ഡോക്ടർ ജേസൺ ഫങ് ഇത് അടുത്ത ഒരാൾ ചോദിച്ചു, എൻ്റെ ഫാസ്റ്റിംഗ് ഷുഗർ ഹൈ ആയിട്ടിരിക്കുന്നു, എന്തൊക്കെ ചെയ്തിട്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ലിവറിലെ ഫാറ്റ്, ലിവർ ഇസ് സ്റ്റിൽ ഹാവിങ് ഫാറ്റ്, അതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ. ഫാസ്റ്റിംഗ് ഷുഗർ ഹൈ ആണെങ്കിൽ ചിലപ്പോൾ ചില ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഏതാണ്ട് ഡോൺ ഇഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വളരെ റെയർ ആയിട്ടാണ് വരുന്നത്. ഫാസ്റ്റിംഗ് ഷുഗർ ഹൈ ആയിട്ടിരിക്കുന്നത് നിങ്ങളുടെ ലിവറിൽ ഫാറ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ലിവറിലെ ഫാറ്റ് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ലസ്റ്റിക്. അപ്പോൾ ഈ ഞാൻ ഈ അപ്പോൾ എന്ന് ഒരുപാട് പറയുന്നത്, ഈ ജേസൺ ഫങ് നമ്മളോട് പറഞ്ഞിരുന്നു ഫ്രുക്ടോസ് എന്ന് പറയുന്നതിന് ഒരു കുഴപ്പമുണ്ട്, അത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഫ്രുക്ടോസ് എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ
ബോഡിക്ക് നമ്മളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിനും ഫ്രുക്ടോസ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. നമ്മൾക്ക് ഇത്രയും വലിയൊരു ശരീരമുണ്ട്, അതിനെ ഹാൻഡിൽ ചെയ്യാൻ ലിവറിന് മാത്രമേ പറ്റുകയുള്ളൂ. നമ്മുടെ പഞ്ചസാരയിൽ രണ്ട് ഷുഗറാണ് ഉള്ളത്. ഒന്ന് സൂക്രോസ് എന്ന് പറയുന്ന പഞ്ചസാരയിൽ ഗ്ലൂക്കോസും ഫ്രുക്ടോസും ഉണ്ട്. നമ്മുടെ ശരീരം മൊത്തം ഭാഗങ്ങളും ഗ്ലൂക്കോസ് ഉപയോഗിക്കും. അത് ഗ്ലൂക്കോസാണ് അതിൻ്റെ പ്രൈമറി എനർജി സോഴ്സ്. എന്നാൽ ഈ ഫ്രുക്ടോസ് ഉപയോഗിക്കാൻ നമ്മുടെ ലിവറിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ലിവർ അത് ഉപയോഗിക്കുകയല്ല, ലിവർ അതിനെ പ്രോസസ്സ് ചെയ്യും. ലിവർ അതിനെ പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഗ്ലൂക്കോസ് ഒക്കെ ആവശ്യത്തിനുള്ളത് കൊണ്ട് ലിവർ അതിനെ ഫാറ്റായിട്ട് ലിവറിൽ സ്റ്റോർ ചെയ്യും. അങ്ങനെ ലിവർ ഫാറ്റ് നമുക്ക് കൂടിക്കൂടി വരും. എന്നിട്ട് ലിവർ അത് നിറയുമ്പോൾ, ആ ഫാറ്റ് ലിവറിൽ സ്റ്റോർ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് തുടങ്ങും. ഫാറ്റ് ലിവറിൽ നിറയുമ്പോൾ അത് ലിവർ പാൻക്രിയാസിലേക്കൊക്കെ വേറുള്ള സ്ഥലത്തോട്ടൊക്കെ അയക്കും. അത് പാൻക്രിയാസിലൊക്കെ വന്ന് ഡെപ്പോസിറ്റഡ് ആകും. അത് ബ്ലഡിൽ കൂടെ വിടും, ട്രൈഗ്ലിസറൈഡ് ആയിട്ടൊക്കെ. അത് പാൻക്രിയാസിലൊക്കെ വന്ന് സ്റ്റോർഡ് ആകുമ്പോൾ നമ്മൾക്ക് പാൻക്രിയാസിൻ്റെ പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ കുറഞ്ഞ് കുറഞ്ഞ് വന്ന് നമ്മൾക്ക് ഡയബറ്റീസ് നല്ലതുപോലെ തെളിഞ്ഞ് തെളിഞ്ഞ് വരും. നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വയ്യാതെ വരും. അപ്പോൾ ഈ പാൻക്രിയാസിലെ ഫാറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് നമ്മളുടെ ഷുഗർ കൺട്രോളിൽ വരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞതുപോലെ ന്യൂകാസിൽ യൂണിവേഴ്സിറ്റിയിലെ മാഗ്നറ്റിക് റെസൊണൻസ് സെൻറ്ററിലെ ഡോക്ടർ പ്രൂവ് ചെയ്തതാണ്. അദ്ദേഹം അതിൻ്റെ MRI ഒക്കെ എടുത്ത് പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഫാറ്റ് ഈസ് വൺ ഓഫ് ദ പ്രൈമറി കോസസ് ഓഫ് ഡയബറ്റീസ്. അപ്പോൾ ഈ ഫാറ്റ് ഉണ്ടാകുന്നത് ഫ്രുക്ടോസ് കൊണ്ടുണ്ടാകും, അമിത ഭക്ഷണം കൊണ്ടും ഉണ്ടാകാം. ഫ്രുക്ടോസ് കൊണ്ടാണ് ഏറ്റവും എളുപ്പം ഉണ്ടാകുന്നത്. അത് ഈ ഇദ്ദേഹത്തിൻ്റെ, ഇപ്പോൾ ഞാൻ കണ്ട ലസ്റ്റിഗിൻ്റെ, ഡോക്ടർ ലസ്റ്റിഗിൻ്റെ വീഡിയോസിൽ നിന്നാണ് ഇതിൻ്റെ ഈ സിഗ്നിഫിക്കൻസ് എനിക്ക് ശരിയായിട്ട് മനസ്സിലായത്. അദ്ദേഹം വേറെ ഒന്നും പറയുന്നില്ല. അദ്ദേഹം ലോ കാർബല്ല, കീറ്റോ അല്ല, ഒന്നുമല്ല. അദ്ദേഹം ഇത് മാത്രം ഒരു പോയിൻറ്റേ പറയുന്നുള്ളൂ. അദ്ദേഹം ഒരു പീഡിയാട്രിക് എൻഡോക്രൈനോളജിസ്റ്റാണ്. അദ്ദേഹത്തും കണ്ടുവന്ന ഒരു കാര്യം, ഇപ്പോൾ കൊച്ചു പിള്ളേർക്ക് വരെ Type 2 diabetes വരുന്നു. Type 2 diabetes എന്ന് പറയുന്നത് മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ കൂടെയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കൊളസ്ട്രോൾ കൂടുതൽ, പിന്നെ ബാക്കിയുള്ള പല പല കാര്യങ്ങൾ അതിൻ്റെ കൂടെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ വരുന്നതെല്ലാം കൂടെ ഒന്നിച്ച് വരുന്നത് ആണ് മെറ്റബോളിക് സിൻഡ്രോം, ബ്ലഡ് പ്രഷർ. ഇപ്പോൾ കൊച്ചുകുട്ടികളിൽ പോലും ഇൻസുലിൻ റെസിസ്റ്റൻസ് തുടങ്ങിയതായി കണ്ടു വരുന്നത് കൊണ്ടാണ് അദ്ദേഹം ഒരു സ്റ്റഡി നടത്തിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബയോ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നോക്കി. അപ്പോൾ ഇവർക്ക്, അദ്ദേഹത്തിന് മനസ്സിലായി ഇവർക്ക് ഈ ഫാറ്റി ലിവർ ഡിസീസ് വരുന്നു. സാധാരണ ഫാറ്റി ലിവർ ഡിസീസ് ആർക്കാണ് വരുന്നത്? കള്ളുകുടിയന്മാർക്കാണ് അത് വരുന്നത്. കള്ള് നമ്മളുടെ ആൽക്കഹോള് നമ്മളുടെ ലിവറാണ്, ലിവറിനെ പ്രോസസ്സ് ചെയ്യാൻ ഒക്കുള്ളൂ. ലിവർ അതിനെ ഫാറ്റാക്കി മാറ്റും. ആൽക്കഹോള് നമ്മൾ കഴിക്കുമ്പോൾ നമ്മളുടെ ബ്രെയിന് ഡോപ്പമീൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. അതിൽ നിന്ന് നമുക്കൊരു പ്ലഷർ കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ ആൽക്കഹോൾ കഴിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ടെക്സ്റ്റ് ബുക്കിൽ നോക്കി. ആൽക്കഹോള് പോലെ ബയോകെമിസ്ട്രി, നമ്മുടെ സെൽ ബയോകെമിസ്ട്രി ഉള്ള വേറെ ഏതാണ് ഉള്ളത് എന്ന് നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടു ഫ്രുക്ടോസ് ആണ് എന്ന്. ഈ ഫ്രുക്ടോസ് ഫ്രൂട്ട് ഷുഗറാണ് നമ്മളുടെ. അത് ഇതുപോലെ തന്നെ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ലിവർ അതിനെ പ്രോസസ്സ് ചെയ്ത് ഫാറ്റാക്കി ലിവറിൽ വെക്കും. അത് നമ്മുടെ ബ്രെയിനിൽ ഡോപ്പമീൻ ട്രിഗർ ചെയ്യും. അപ്പോൾ ഈ ഡോപ്പമീൻ ട്രിഗർ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? അത് അഡിക്റ്റീവ് ആകും. നമ്മൾ കള്ള് വീണ്ടും വീണ്ടും കുടിക്കണമെന്ന് തോന്നുന്നത്, കൂടുതൽ കൂടുതൽ കുടിക്കണമെന്ന് തോന്നുന്നത് പോലെ തന്നെ ഈ നമുക്ക് ഫ്രൂട്ട് എന്നും എന്നും കഴിക്കണം. ഫ്രൂട്ടല്ല, ഷുഗർ, ഫ്രൂട്ടും ഷുഗറുള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. നമുക്ക് മധുരം കഴിക്കണം, മധുരം കഴിക്കണം എന്നുള്ള തോന്നൽ, ഉണ്ട് കഴിഞ്ഞ ഒരു മധുരം കഴിക്കുന്ന ഹാബിറ്റാണെങ്കിൽ ഉണ്ട് കഴിഞ്ഞാൽ മധുരം കഴിച്ചേ നമുക്ക് മതിയാവുകയുള്ളൂ. അതിൻ്റെ പ്രധാന കാരണം അതിൻ്റെ ആ ഡോപ്പമീനാണ്, ആ റിവാർഡ് സിസ്റ്റം ഓഫ് ദ ബോഡിയാണ്. അത് കഴിക്കുമ്പോൾ ബോഡിക്ക് ഒരു പ്ലഷർ കിട്ടുന്നു. ഹാപ്പിനെസ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം പ്ലഷർ എന്ന് അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്. ഹാപ്പിനെസ് ഇസ് ലോങ് ലാസ്റ്റിംഗ്. നമ്മുടെ റിലേഷൻഷിപ്സിൽ നിന്നും മറ്റും നമ്മൾ അച്ചീവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് ഹാപ്പിനെസ് കിട്ടും. പക്ഷേ പ്ലഷർ എന്ന് പറയുന്നത് ഇതുപോലെ ഓരോ സബ്സ്റ്റൻസസിൽ നിന്നാണ്, നമുക്ക് വസ്തുക്കളിൽ നിന്ന് കിട്ടുന്നതാണ് പ്ലഷർ. അത് ടെമ്പററിയുമാണ്. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു. ഇതാണ് നമ്മളുടെ പ്രൈമറി കോസ് ഓഫ് ഫാറ്റി ലിവർ. അപ്പോൾ ഫാറ്റി ലിവർ മിക്ക എല്ലാ ഡയബറ്റിക്സിനും നോക്കിയാൽ ഫാറ്റി ലിവർ കാണും. അപ്പോൾ അദ്ദേഹം അതിനെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, കുറച്ച് കുട്ടികളെ 10 ദിവസത്തോളം യാതൊരു വിധത്തിലുള്ള ഷുഗറും കൊടുക്കാതെ ഇരുത്തി. അതെന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കാതെയൊന്നുമല്ല, അവരുടെ വെയിറ്റ് കുറയാതെ നോക്കി. വെയിറ്റ് കുറയുന്നു എന്ന് തോന്നിയാൽ അവർക്ക് വേറെ ആഹാരം കൊടുത്ത് അവരെ വയറ് നിറച്ച് കഴിക്കാൻ സമ്മതിച്ചു. ബേഗൽ എന്നൊക്കെ പറയുന്ന പലഹാരങ്ങൾ, അതൊക്കെ മാവ് വെച്ച് ഉണ്ടാക്കുന്നതാണ്, അതെല്ലാം അവർക്ക് തിന്നാൻ കൊടുത്തു. പഞ്ചസാര ഇല്ലാത്ത ഭക്ഷണങ്ങളെല്ലാം അവർക്ക് ധാരാളം കൊടുത്തു. അവർ കഴിക്കുന്നത് ഒരു രീതിയിൽ തന്നെ കഴിക്കാൻ കൊടുത്തു. വയറ് നിറച്ച് വെയിറ്റ് കുറയാതെ ഇരുന്നു. 10 ദിവസം കഴിഞ്ഞിട്ട് അവരുടെ ഈ മാർക്കേഴ്സൊക്കെ അവർ ടെസ്റ്റ് ചെയ്തു. ഈ
എന്താ ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ മതി ഇതൊക്കെ കണ്ടുപിടിക്കാൻ, അതൊക്കെ നോക്കിയപ്പോൾ എല്ലാം നല്ലതുപോലെ കുറഞ്ഞതായിട്ട് കണ്ടു. അപ്പോൾ അദ്ദേഹം ഓടി നടന്ന് പ്രസംഗിക്കുന്നത് നമ്മളുടെ ഈ കൊറോണ എന്ന് പറയുന്ന എപ്പിഡമിക്കാണെന്ന് പറഞ്ഞ് എത്ര ആളുകൾ മരിക്കുന്നു, അതിൻ്റെ 10 മടങ്ങ് ആളുകൾ എല്ലാ വർഷവും ഇൻസുലിൻ റെസിസ്റ്റൻസിലെ ഡയബറ്റീസ്, ഹാർട്ട് ഡിസീസ്, ബ്ലഡ് പ്രഷർ, സ്ട്രോക്ക് ഇവയെല്ലാം കൊണ്ട് മരിക്കുന്നുണ്ട്. പക്ഷേ അതിനെ ഒരു എപ്പിഡമിക്കായിട്ട് പറയുകയോ അതിൻ്റെ തടയാനുള്ള മാർഗം പഠിപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമ്മൾ കുറേ കാലം മുമ്പ് 1970s or 1970s ഫാറ്റ് അഴുക്കാണ്, മുട്ട കഴിക്കരുത്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ പതിവായുള്ള ചിട്ട ആഹാരത്തോടൊപ്പം മുട്ട ആയിരുന്നു. പിന്നെ മുട്ട കഴിക്കരുത്, വെള്ളം മാത്രം കഴിക്കാം, അത് ഇത് എന്ന് പറഞ്ഞ് ഫാറ്റ് കാരണമാണ് ആളുകളിൽ എന്തുകൊണ്ടാണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലത്തെ അസുഖങ്ങൾ കൂടുന്നത്, അത് ഫാറ്റ് കൊണ്ടാണ്, ഫാറ്റ് കഴിക്കുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞ് നമ്മളെ പൂരിത കൊഴുപ്പുകൾ, നല്ല ഫാറ്റ്, നമ്മുടെ നാടൻ വെളിച്ചെണ്ണയും മുട്ടയും നെയ്യും എല്ലാം നമ്മളിൽ നിന്ന് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ അസുഖങ്ങൾ കുറയുന്നതിന് പകരം കൂടി. അതൊക്കെ ഇപ്പോൾ ഈ ഡോക്ടർ പറയുന്നത് അന്നേ ഇവർക്കറിയാമായിരുന്നു ഇതെല്ലാം ഷുഗർ കാരണമാണെന്ന്. പക്ഷേ ഈ റിസർച്ചസ് എല്ലാം ഫണ്ട് ചെയ്യുന്നത് ഫുഡ് ഇൻഡസ്ട്രിയും ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയും ആയതുകൊണ്ട് അവർക്ക് ഫേവറബിളായിട്ടുള്ള റിപ്പോർട്ട്സ് മാത്രമേ പബ്ലിഷ് ചെയ്ത് വരികയുള്ളൂ. മറ്റേതൊക്കെ അങ്ങ് പബ്ലിഷ് ചെയ്താലും മറ്റേതൊക്കെ വലുതായിട്ട് അറിയപ്പെടുന്ന റിപ്പോർട്ട്സായി വരുന്നില്ല. അത് അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ അത് മൂലയ്ക്ക് തള്ളുന്നു എന്നാണ്. അന്നേ ഈ ഷുഗറിൻ്റെ ഈ ഡേഞ്ചേഴ്സ് റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും വന്നില്ല. എന്താണ് കാരണം? ഷുഗർ ഇല്ലാതെ വലിയ പ്രയാസമാണ്. ഈ പഞ്ചസാര ഉണ്ടാക്കുന്നവർക്ക് മാത്രമല്ല ഈ ഷുഗർ കൊണ്ടുള്ള ലാഭം. ഈ അമേരിക്കയിലാണെങ്കിൽ കോൺ, സ്വീറ്റ് കോണിൽ നിന്നുണ്ടാക്കുന്ന ഹൈ ഫ്രുക്ടോസ് കോൺ സിറപ്പ്, അഗാവേ നെക്ടർ ഇതൊക്കെയാണ് ഷുഗറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ തേൻ, ഇതിലെല്ലാം ഫ്രുക്ടോസ് ധാരാളം അടങ്ങിയിരിപ്പുണ്ട്. ഫ്രൂട്ട്സ്, തേൻ, ഷുഗറ്, നമ്മുടെ ടേബിൾ ഷുഗറ്, ഹൈ ഫ്രുക്ടോസ് കോൺ സിറപ്പ്, ഇത് ഇത്രയും ഒക്കെയാണ് ഷുഗറുടെ റോ ഫോംസ്, ശർക്കര, കരിപ്പട്ടി ഇതൊക്കെ ഉണ്ട്. ആ പഞ്ചസാരകളാണ്. നമ്മൾ ശർക്കരയും കരിപ്പട്ടിയൊന്നും അമിതമായിട്ട് കഴിക്കാറില്ല, കഴിക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ ഈ പഞ്ചസാരയ്ക്ക് ഫുഡ് ഇൻഡസ്ട്രിക്ക് എന്താണ് ഇത്ര ഇമ്പോർട്ടൻസ്? കാരണം എല്ലാ ഫുഡും, എല്ലാ റെഡിമെയ്ഡ് ഫുഡിലും പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ സോസ് കുപ്പി എടുത്ത് നോക്കുക, ടൊമാറ്റോ കെച്ചപ്പ് നോക്കുക, ചില്ലി സോസ് എടുത്ത് നോക്കുക, മയോണൈസ് എടുത്ത് നോക്കുക, നിങ്ങളുടെ വേറെ 1000 Island സാലഡ് ഡ്രസ്സിങ് എല്ലാം നോക്കുക. എല്ലാത്തിൻ്റെയും രുചിക്ക് ഒരു ഫിനിഷ് കിട്ടണമെങ്കിൽ പഞ്ചസാര അതിൽ ആഡ് ചെയ്യണം. അപ്പോഴാണ്, അതിലെല്ലാം പഞ്ചസാര, ടൊമാറ്റോ സോസിലൊക്കെ നല്ലതുപോലെയുണ്ട്, പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ കേക്ക്സ്, ബിസ്ക്കറ്റ്സ്, ബാക്കിയുള്ള ബേക്കറി പലഹാരങ്ങൾ, ഇതിലെല്ലാം പഞ്ചസാര ആഡ് ചെയ്യും. ബിസ്ക്കറ്റിന് മധുരത്തിന് വേണ്ടിയാണെന്ന് നിങ്ങൾ വിചാരിച്ചാലും നിങ്ങളുടെ ഉപ്പ് ബിസ്ക്കറ്റിലും പഞ്ചസാരയുണ്ട്. ആ പഞ്ചസാര എന്തിനാണെന്ന് പറഞ്ഞാൽ ആ ഒരു ബ്രൗൺ നിറവും ക്രിസ്പ്നെസ്സും മൊരിയൽ കിട്ടണമെങ്കിൽ പഞ്ചസാര വേണം. പിന്നെ നമ്മൾ കഴിക്കുന്ന ലഡു, ജിലേബി, പായസം എല്ലാം പഞ്ചസാര ഉൾപ്പെടുന്ന സാധനങ്ങളാണ്. ബേക്കറിയിലെ മിൽക്ക് ആൻഡ് ഷുഗർ ബ്രെഡ് ഷുഗറുണ്ട്, മിൽക്കില്ല, ഷുഗറില്ലാത്ത ബ്രെഡിലും ഷുഗറുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് നോക്കുക, അതിലും പഞ്ചസാര കാണും. നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കുന്ന എന്താ ചിക്കൻ, എന്താ ചില്ലി ചിക്കൻ നോക്കുക, അതിലും പഞ്ചസാരയുണ്ട്. എല്ലാ ഈ ബ്രൗൺ നിറമാകുന്ന ചിക്കൻ ഡിഷസൊക്കെ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന, അത് നിങ്ങൾക്ക് സ്വയം അത് ബ്രൗണാ, നിങ്ങൾ വീട്ടിൽ അങ്ങനെ വറുത്ത് ബ്രൗൺ ആക്കിയാൽ നിങ്ങളുടെ കരിഞ്ഞു പോകും. ആ ബ്രൗൺ നിറം വരുന്നത് പഞ്ചസാര കരിച്ചത് അതിൽ ചേർക്കുന്നത് കൊണ്ടാണ്. അതിന് പറയുന്ന നമ്മുടെ കറാമൽ ചേർക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ എല്ലാ സാധനത്തിലും പഞ്ചസാര അടങ്ങിയിരിക്കുന്നു. പിന്നെ പഴം, നമ്മൾ പഠിച്ചിരിക്കുന്നതും നമ്മൾക്ക് അറിയാവുന്നതും പഴം എന്ന് പറഞ്ഞാൽ ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണമാണ് പഴം എന്നാണ്. അതുകൊണ്ട് ഞാനും ഈ കീറ്റോക്കാർ പഴം തിന്നരുത് പഴം തിന്നരുതെന്ന് പറഞ്ഞാലും, ജേസൺ ഫങ്ങ പഴം തിന്നാമോ എന്ന് ചോദിച്ചപ്പോൾ ഫ്രുക്ടോസ് ഇസ് ഫ്രുക്ടോസ്, ഫ്രൂട്ട് നല്ലതല്ലേ പഴം തിന്നാമോ എന്ന് ചോദിച്ചപ്പോൾ ഫ്രുക്ടോസ് ഇസ് ഫ്രുക്ടോസ് എന്നാണ് ഉത്തരം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ തിന്നണ്ട എന്നാണ്. അദ്ദേഹം അത് കൂടുതൽ കോൺട്രവേഴ്സിക്കൊന്നും പോയില്ല. പക്ഷേ അദ്ദേഹവും പഴത്തിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, പക്ഷേ പഴവും ഫ്രുക്ടോസ് ഉള്ള ഒരു സാധനമാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം അവോയ്ഡ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ അവോയ്ഡ് ചെയ്തു.
അവോയ്ഡ് ചെയ്ത് ഇടയ്ക്ക് ചില ദിവസങ്ങളിലൊക്കെ കഴിച്ചു. ഇന്നിപ്പോൾ ഞാൻ രാവിലെ ഒരു പഴം കഴിച്ചു, അതാണ് ഇന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഫ്രുക്ടോസ് കഴിച്ചാൽ അത് ഫാസ്റ്റിംഗ് സ്റ്റേറ്റിൽ കഴിക്കുകയാണെങ്കിൽ, ഇന്നിപ്പോൾ ഞാൻ രാവിലെ എനിക്ക് ഒരു ആഹാരവും ഇല്ല, ഈ ഒരു പഴം, ഒരു ചെറിയ പഴം, പളയങ്കോടൻ പഴമാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ എൻ്റെ ശരീരം ഫാസ്റ്റഡ് സ്റ്റേറ്റിലാണ്, ഗ്ലൈക്കോജൻ സ്റ്റോർ ഇല്ല, അപ്പോൾ അതിന് ഗ്ലൈക്കോജൻ സ്റ്റോറൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിന് എനർജി വേണമെങ്കിൽ അത് ഈ പഴത്തിനെ അതിനകത്തെ ഗ്ലൂക്കോസും ഫ്രുക്ടോസും അത് ഉപയോഗിക്കും. അങ്ങനെ നമ്മൾക്ക് ഫാറ്റി ലിവർ എന്ന് എസ്കേപ്പ് ചെയ്യാം. അപ്പം നമുക്കൊരു ത്രെഷോൾഡുണ്ട്, എത്ര മാത്രം ഫ്രുക്ടോസ് നമ്മളുടെ ബോഡിക്ക് ഹാൻഡിൽ ചെയ്യാം. അത് നമ്മുടെ ജനറ്റിക് കണ്ടീഷൻ, നമ്മുടെ എൻവയൺമെൻറ്റ്, നമ്മളുടെ ദേഹത്തുള്ള ടോക്സിൻസ്, നമ്മുടെ ബോഡിയുടെ രീതികളൊക്കെ അനുസരിച്ചിരിക്കും. പക്ഷേ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ലിവർ ഫാറ്റുണ്ട്, മിക്കവാറും അവർക്ക് ഫ്രുക്ടോസ് ഹാൻഡിൽ ചെയ്യാൻ പ്രയാസമാണ്. നമ്മളുടെ എൻ്റെ ഭർത്താവ് ധാരാളം പഴം തിന്നും, അദ്ദേഹത്തിന് ഡയബറ്റീസ് ഒന്നുമില്ല, പക്ഷേ ട്രൈഗ്ലിസറൈഡൊക്കെ കൂടും. അപ്പോൾ അത് ഇതൊക്കെ കുറേയൊക്കെ നമ്മളുടെ സബ്ജക്റ്റീവാണ്. പക്ഷേ ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് ഈ സ്റ്റെപ്സ് എടുത്താൽ അയാളുടെ ഫാസ്റ്റിംഗ് ഷുഗർ കുറയ്ക്കാം. ഞാനിത് നിർത്തിയിട്ട് ആദ്യത്തെ ദിവസം എൻ്റെ 118 117 ഇരുന്നത് 112 ഒക്കെയായി, പിന്നെ അത് 99 ആയി, ഇപ്പോൾ ഇന്ന് രാവിലെ 93 ആയിരുന്നു. അപ്പോൾ ഇന്നലെ ഞാനൊരു നെയ്യപ്പം തിന്നു, ഒരു ചൂട് നെയ്യപ്പം ഒരാൾ കൊണ്ടു തന്നു, അപ്പോൾ എനിക്ക് തിന്നണ്ടി വന്നു, ഞാൻ തിന്നു. തിന്നണ്ടി വന്നുമല്ല, എനിക്കത് കണ്ടപ്പോൾ തിന്നാതിരിക്കാൻ വയ്യ. നമ്മളെ ഡോപ്പാമീൻ എന്നോട് പറഞ്ഞു തിന്നെ. അങ്ങനെ ഞാൻ തിന്നു. അപ്പോൾ തിന്നപ്പോൾ എനിക്കിപ്പോൾ ഇപ്പോഴത്തെ അവെയർനെസ്സിൽ എനിക്കറിയാം ഞാനത് തിന്നുന്നത് ഫാസ്റ്റിംഗ് സ്റ്റേറ്റിലായിരിക്കണം, അത് കഴിഞ്ഞ ഉടനെ വേറെ ഭക്ഷണം കഴിക്കരുത്. ഞാൻ അത് തന്നെ ചെയ്തു. 4 മണിക്കല്ല, 6 മണിയായപ്പോൾ ഒരു നെയ്യപ്പം തിന്നു. പിന്നെ ഞാൻ കിടക്കുന്നതിന് മുമ്പേ ഇച്ചിരി പ്രോട്ടീനുള്ള ഒരു സാധനം, മുട്ടയും 1/2 ഗ്ലാസ് പാലുമാണ് കഴിച്ചത്. അപ്പോൾ എനിക്കിന്ന് രാവിലെ 93 ഉണ്ടായിരുന്നുള്ളൂ, ഇതെൻ്റെ വയറിൽ ഇതായില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഇത് കഴിക്കരുത്. ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ 10 ദിവസം പൂർണ്ണമായിട്ട് ഈ ഫ്രൂട്ടും ഷുഗറും പുറത്തു നിന്നുള്ള ആഹാരങ്ങളും, ജാം, ജെല്ലി, പിന്നെ പുറത്തു നിന്നുള്ള എല്ലാ ആഹാരവും അവോയ്ഡ് ചെയ്ത് വീട്ടിലുള്ള ഭക്ഷണം മാത്രം കഴിച്ചു നോക്കുക. 10 ദിവസത്തിന് പകരം 10 ദിവസം നിങ്ങളിത് മെയിൻറ്റെയിൻ ചെയ്യണം. പക്ഷേ 3 ദിവസം ആദ്യം ഓരോ ദിവസവും ഫാസ്റ്റിംഗ് ഷുഗർ നിങ്ങൾ മെഷർ ചെയ്ത് നോക്കുക. ആദ്യത്തെ ദിവസം എത്ര വന്നു, രണ്ടാമത്തെ ദിവസം എത്ര വന്നു, മൂന്നാമത്തെ ദിവസം എത്ര വന്നു. അപ്പോൾ നിങ്ങൾ വളരെ ഷാർപ്പായിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്ത് കഴിച്ചു എന്നുള്ളത് നിങ്ങളൊരു ഡയറിയിൽ എഴുതി വെച്ചാലും സാരമില്ല. വിശന്നപ്പോൾ ഒരു ബിസ്ക്കറ്റ് തിന്നു എന്നാണെങ്കിൽ അന്നേരം നിങ്ങൾ റൂള് തെറ്റിച്ച് കഴിഞ്ഞു, ആ ബിസ്ക്കറ്റ് ഒന്നും തിന്നരുത്. ഇത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇടയ്ക്ക് കഴിക്കാനുള്ളത് എന്താണെന്നുള്ളത് പ്ലാൻ ചെയ്ത് വെക്കണം. നട്ട്സ് നിങ്ങൾക്ക് കഴിക്കാം, കപ്പലണ്ടി കഴിക്കാം. കപ്പലണ്ടി പിന്നെ ഹണി നട്ട്സ് അങ്ങനെയൊന്നുമല്ല, വെറും കാഷ്യൂ നട്ട്, വെറും ബദാം, വെറും കപ്പലണ്ടി, ഇതൊന്നും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വീട്ടിലുണ്ടാക്കിയ മുറുക്കാണെങ്കിലും കണ്ടമാനമല്ല, ഈ വിശപ്പ് വരുമ്പോൾ ഒരെണ്ണം എടുത്ത് കഴിക്കാം. അങ്ങനെ വീട്ടിലുണ്ടാക്കിയ ഏതെങ്കിലും മധുരം കേൾക്കാത്ത പലഹാരങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു ഇഡലി എടുത്ത് വെച്ചോളൂ, ഇഡലി സാമ്പാർ ഒരെണ്ണം നിങ്ങൾക്ക് വിശക്കുമ്പോൾ കഴിക്കാം. അങ്ങനെ ഉള്ള സാധനങ്ങൾ കഴിച്ച് നിങ്ങൾ ഈ ഫ്രുക്ടോസ് കംപ്ലീറ്റായിട്ട് അവോയ്ഡ് ചെയ്യുക. കംപ്ലീറ്റായിട്ട് ഫ്രുക്ടോസ് അവോയ്ഡ് ചെയ്യണമെങ്കിൽ പഞ്ചസാര അവോയ്ഡ് ചെയ്യണം, തേൻ അവോയ്ഡ് ചെയ്യണം. രാവിലെ നാരങ്ങാ നീരും തേനും രാവിലെ കുടിക്കുന്നതുകൊണ്ടാണ് അത് വലിയ ഹാം ചെയ്യാത്തത്, അതിൻ്റെ തൊട്ടുപുറകെ ആഹാരം കഴിക്കാതെ തേൻ നിറച്ച് ഫ്രുക്ടോസാണ്. അപ്പോൾ പഴങ്ങൾ, ആപ്പിൾ ഫ്രുക്ടോസ് നിറച്ചുള്ളതാണ്, അതിന് ആപ്പിൾ ഡേ ഒന്നും വിചാരിക്കണ്ട. അപ്പോൾ പഴങ്ങൾ, പഞ്ചസാര, പുറത്തു നിന്നുള്ള എല്ലാ ആഹാരവും, ഇറച്ചിയാണോ മീനാണോ ഉപ്പുള്ളതാണെന്നൊന്നും വിചാരിക്കേണ്ട, അതിനകത്തൊക്കെ അവർ പഞ്ചസാര ചേർക്കും. പഞ്ചസാര നിറവും ടേസ്റ്റും കൂട്ടും. എൻ്റെ വീട്ടിൽ ഇപ്പോൾ വരുന്ന കുക്കാണെ രസത്തിലും തീയലിലും വരെ അവർ ശർക്കര ചേർക്കും. ഞാൻ ഇനി അവരോട് അത് നിർത്താൻ പറയാം, അവർ 2-1 ആഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള രീതിയിൽ പലതും പലതിലും ആഡ് ചെയ്യപ്പെടുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരു ദിവസം ടോട്ടലായിട്ട് എത്ര കഴിച്ചു എന്ന് നോക്കുമ്പോൾ എത്രമാത്രം ഫ്രുക്ടോസ് കഴിച്ചു എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഞാൻ ഈ പഞ്ചസാര കഴിക്കാത്ത ഞാൻ എള്ളുണ്ട വാങ്ങിച്ചു, എന്ന് വെച്ചാൽ സീഡ്സ് ഒക്കെ, എള്ളു ഭയങ്കര നല്ലതാണെന്ന് പറഞ്ഞാൽ എള്ളുണ്ട വാങ്ങിച്ചു. ആ എള്ളുണ്ടക്കകത്ത് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ധാരാളം പഞ്ചസാരയുണ്ട്. ഷുഗർ ആൻഡ് ജാഗറി എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഫുഡ് ലേബിൾസ് എപ്പോഴും വായിച്ച് നോക്കുക. ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ പുറകിലുള്ള ലേബിൾ വായിച്ച് നോക്കുക, ഇതിനകത്ത് എത്ര ഷുഗറുണ്ട്. ആ ഷുഗറിൻ്റെ 50% ഫ്രുക്ടോസ് ആണെന്ന് കണക്ക് കൂട്ടുക. ഷുഗറാണെങ്കിലും അവോയ്ഡ് ചെയ്യണം, ഫ്രുക്ടോസ് ആണെങ്കിലും അവോയ്ഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ആവറേജായിട്ട് പ്രത്യേക മധുരങ്ങളൊന്നും തിന്നാതെ ഈ ഒരു എള്ളുണ്ടയും ഒരു 3 പഴമെങ്കിലും ഞാൻ തിന്നു. ഇത്ര ഇത്രയുള്ളത് ഊണ് കഴിഞ്ഞ് ഒന്ന്, രാവിലെ ഒന്ന്, പുട്ടിൻ്റെ കൂടാണെങ്കിൽ രാവിലെ പുട്ടിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒന്ന് ഊണ് കഴിഞ്ഞ് ഒന്ന്, പിന്നെ 4 മണിക്ക് വിശക്കുമ്പോൾ ചായ കുടിക്കുന്നതിന് മുമ്പേ വന്ന് ചായ ഇടുന്ന നേരത്തെ ഒരു പഴം തിന്നിട്ട് ചായ കുടിച്ചിട്ട് 2 റസ്ക് തിന്നും. ഈ റസ്കിലും ഉണ്ട് പഞ്ചസാര, പക്ഷേ അധികമൊന്നുമില്ല എന്നാലും. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ കൂട്ടി നോക്കിയപ്പോൾ എൻ്റെ ആവറേജ് കൺസംപ്ഷൻ ഓഫ്
ഫ്രുക്ടോസ് ഇൻ എ ഡേ ഈസ് 21 ഗ്രാം. 21 ഗ്രാം, 10 ഗ്രാമിൽ കൂടുതൽ ഒരിക്കലും ഒരു നോർമൽ പേഴ്സൺ പോലും കഴിക്കരുതെന്നാണ് പറയുന്നത്. 2 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു ടീസ്പൂൺ പഞ്ചസാരയുടെ ഒപ്പം എത്തും. അപ്പോൾ ഞാനൊരു 10 ടീസ്പൂൺ പഞ്ചസാര തിന്നുന്നത് പോലെയാണ് ഇത്രയും ഫ്രുക്ടോസ് കഴിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അത് നിർത്തിയപ്പോൾ എൻ്റെ ഫാസ്റ്റിംഗ് ഷുഗർ 114 എനിക്ക് ലോ വരുന്ന ദിവസം 117, 120, 124 ഒക്കെ നിൽക്കുന്ന എൻ്റെ ഫാസ്റ്റിംഗ് ഷുഗർ ചില ദിവസമൊക്കെ 130 വരെ പോയിട്ടുണ്ട്. 93 ഇന്ന് നിൽക്കുന്നത്. ഇന്ന് 3-ാമത്തെ ദിവസവും 4-ാമത്തെ ദിവസവുമാണ്. ഇനി അങ്ങോട്ട് ഇത് താഴും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ അതെല്ലാം കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് വീഡിയോ ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഇതുകൊണ്ട് ഉപകാരമുണ്ടെങ്കിൽ എത്രയും വേഗം അവരുടെ ഷുഗറൊക്കെ താഴട്ടെ എന്ന് വെച്ചാണ്. ഫാസ്റ്റിംഗ് ഷുഗർ ഇസ് ഇൻഡിക്കേറ്റീവ് ഓഫ് യുവർ സ്റ്റേറ്റ് ഓഫ് ലിവർ ഫാറ്റ് ആൻഡ് യുവർ സ്റ്റേറ്റ് ഓഫ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഫാസ്റ്റിംഗ് ഷുഗർ ഷുഡ് ബി റെഡ്യൂസ്ഡ് and the first and primary step to reduce fasting sugar is to reduce or eliminate fructose altogether. The first step is avoid all sugars and all fruits for some days, and when your fasting sugar has come down to really 80s or so, then you can add one small banana or something in a day, but you should not go overboard, and there should be some restriction on your first fructose intake even after the blood sugar has come to normal. You are still your tendency for diabetes and your genetics is still there. Adu adeham parayunnund chela genetics mathramalla environment, nammada food, nammada reethi, nammalde if you are a type A personality getting stressed all the time, all this will affect your health. Appo adinte kooda nammalku ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്കെല്ലാം ഉപകരിക്കുമെന്നും ഇത് ശരിയായി വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് ഇത് ശരിയായി വന്നു. ബൈബിളിലൊക്കെ ഉണ്ട് ഇവാഞ്ചലൈസേഷൻ എന്ന ഒരു വാക്ക്. ബൈബിളിലല്ല, എല്ലാവരും ക്രിസ്ത്യാനികളെക്കുറിച്ച് പറയും ഇവാഞ്ചലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവാഞ്ചലൈസേഷൻ എന്ന് പറഞ്ഞാൽ, ഇവാഞ്ചൽ എന്ന് പറഞ്ഞാൽ നല്ല വാർത്ത എന്നാണ്. ഇവാഞ്ചലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഗുഡ് ന്യൂസ്, സ്പ്രെഡിങ് ദ ഗുഡ് ന്യൂസ് എന്നാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെക്കുറിച്ചുള്ളതാണ് ഗുഡ് ന്യൂസ് ആയിട്ട് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരുപാട് പേര് ഫാസ്റ്റിംഗ് ഷുഗർ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ഫാസ്റ്റിംഗ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ എളുപ്പ മാർഗമുണ്ടെന്നുള്ളത് എനിക്കൊരു ഗുഡ് ന്യൂസാണ്. ഫ്രൂട്ടും ഷുഗറും അവോയ്ഡ് ചെയ്യുക, വളരെ സിമ്പിളാണ്. ഷുഗർ അവോയ്ഡ് ചെയ്യാനായിട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പുറത്തു നിന്നുള്ള ഒരു ഭക്ഷണവും പാക്കേജ്ഡ് ഫുഡ്സ് ഒന്നും കഴിക്കാതിരിക്കുക. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ, എൻ്റെ വീട്ടിലെ പാക്കേജ് ഫുഡ്സും അതിലുള്ള ഷുഗറും ഞാൻ ഇടുന്നുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ ആദ്യം ഇത് ചെയ്യുക. ചെയ്യുമ്പോൾ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഷുഗർ മോണിറ്റർ ചെയ്യുക. നിങ്ങൾ പഴമൊക്കെ തിന്ന് ആ ഡോസിലാണ് ഇൻസുലിൻ കുത്തുന്നതെങ്കിൽ ഇൻസുലിൻ കുറയ്ക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ഷുഗർ മോണിറ്റർ ചെയ്യുക. നിങ്ങളുടെ വീട്ടിൽ ടെസ്റ്റ് സ്ട്രിപ്പൊക്കെ കാണുമെന്ന് വിചാരിക്കുന്നു. ഫാസ്റ്റിംഗ് എന്നും കഴിക്കുക. പഴം അവോയ്ഡ് ചെയ്തിട്ട് ഇഡലി തിന്നോളൂ. പക്ഷേ പഴം കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. പഴങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക. ആപ്പിൾ എ ഡേ ശരിയല്ല എന്ന്, ഫ്രക്ടോസ് ആപ്പിളിൽ പഴത്തിനേക്കാളും കൂടുതലുണ്ട്. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നല്ല നിശ്ചയമില്ല. എല്ലാവർക്കും നല്ല ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, ഹെൽത്തി ലൈഫൊക്കെ വിഷ് ചെയ്യുന്നു. പിന്നെ ഇതെല്ലാം ചെയ്താലും നമ്മൾ ഇച്ചിരിയൊക്കെ മൂവ് ചെയ്യണം. നമ്മുടെ ജോയിൻസൊക്കെ അനങ്ങണം, ബാലൻസ് കീപ്പ് ചെയ്യണം. ഇതിനൊക്കെയുള്ള എക്സസൈസസൊക്കെ നമ്മൾ വിട്ട് കളയരുത്. ഷുഗർ മാത്രമല്ല നമ്മളുടെ ആരോഗ്യത്തിൻ്റെ ഇൻഡിക്കേറ്റർ എന്നുള്ളതും ഓർക്കണം. ഇത് ഒരു ചെറിയ കാര്യം മാത്രമാണ്, പക്ഷേ അത് വളരെയധികം നമ്മളുടെ ആകെയുള്ള ഹെൽത്തിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഷുഗർ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ ലസ്റ്റിക് പറഞ്ഞ വേറെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഈ ഫ്രുക്ടോസ് കഴിക്കുമ്പോൾ ഫ്രുക്ടോസിനെ ലിവർ മെറ്റബളൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ലിവർ സെല്ലിനെ നശിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു. 10 കൊല്ലം വരെ ഡയബറ്റീസ് ഉള്ളവരുടേത് റിവേഴ്സ് ചെയ്യാം, അതിന് ഉപരിയുള്ളവരുടെ അറിഞ്ഞുകൂടാ. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ലിവർ സെല്ലൊക്കെ കൂടുതൽ നശിച്ചിരിക്കുമായിരിക്കാം. പിന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം, ഇത് ബ്രെയിനിലാണെങ്കിലും കള്ളു കുടിക്കുമ്പോൾ വരുന്നത് പോലെ ബ്രെയിനിലെ ചില രണ്ട് ഗ്ലിയ എന്ന് പറഞ്ഞാൽ അതിനെ ഡാമേജ് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ ഡയബറ്റീസും ഇൻസുലിൻ റെസിസ്റ്റൻസും ഉള്ളവർക്കാണ് ഈ ഡിമെൻഷ്യയും അൽഷൈമേഴ്സും പോലെയുള്ള അസുഖങ്ങൾ വരുന്നത്, ഓർമ്മക്കുറവുകളും ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ഏത് കാരണവശാലും ഒരു ഡയബറ്റീസ് ഉള്ള ആൾക്ക് ഫ്രുക്ടോസ് നല്ലതല്ല, ഫ്രൂട്ട് നല്ലതല്ല. ഫ്രൂട്ട് കഴിക്കാനുള്ള നമ്മൾക്ക്
അതൊരു നമ്മൾ മുട്ടായി തിന്നുന്ന പോലെ നമുക്കത് തിന്നുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഡോപ്പമീൻ ഹൈ, ഒരു പ്ലഷറിന് വേണ്ടിയാണ് നമ്മളത് തിന്നുന്നത്. അതിലുള്ള എല്ലാ ഗുണങ്ങളും നമുക്ക് വെജിറ്റബിൾസിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ഫ്രൂട്ട് അവോയ്ഡ് ചെയ്തേണ്ട, ഇത് ഞാൻ പറയാൻ വിട്ടുപോയി, ഇത് ഞാൻ രണ്ടാമതൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ട് മറ്റേതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.